പിതാവ് ഈ ഭൂമി വിവാദം പോലെയോ അല്ലെങ്കിൽ അതിലപ്പുറം ഈ തമിഴിലൊരു പറച്ചിലുണ്ട് അതുക്കും വീതേ കേരള സഭയെ ബാധിച്ച ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ജലന്ധർ വിഷയം ഒരുപാട് സിസ്റ്റേഴ്സ് കേരളത്തിലേക്ക് അവിടെ നിന്ന് വരികയും ഇവിടെ ഉപവാസം കിടക്കുകയും അത് മാധ്യമങ്ങളിലൂടെ വാർത്തയാവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് അഭിവന്ധ്യ പിതാക്കന്മാർക്ക് ഇതിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിഞ്ഞത് എന്നത് തീർച്ചയായും നമ്മെ അല്ലെങ്കിൽ ഒരു നമ്മളെ ബാധിക്കുന്ന ഒരു ആരോപണമായി പിതാവിന് തോന്നിയിട്ടില്ല യെസ് ഇവിടെ വഞ്ചി സ്ക്വയറിൽ നടന്ന സമരം എന്ന് പറയുന്നത് കേരളസഭയെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് വസ്തുതാപരമാണ് അത് ഞാൻ സമ്മതിക്കുന്നു ഇവിടെ ഒരു കാര്യം എനിക്ക് തിരുത്തണമെന്നുള്ളത് ഈ സിസ്റ്റേഴ്സ് ഉപവാസം കടന്നു എന്നുള്ളത് ഒരു ഒരു പുകമറയാണ് സിസ്റ്റേഴ്സ് ഉപവാസമൊന്നും കിടന്നിട്ടില്ല യഥാർത്ഥത്തിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളവർ സംഘടിപ്പിച്ച ഒരു സമരത്തിൽ ഈ പറയപ്പെട്ട സിസ്റ്റേഴ്സിനെ അവർ സാവകാശം ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് ആ സമരത്തിൻ്റെ ശരിയായ നാൾ വഴി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സിസ്റ്റേഴ്സ് മുൻകൈയെടുത്ത് തുടങ്ങിയ ഒരു സമരമല്ല മറിച്ച് മറ്റ് ചിലർ സംഘടിപ്പിച്ച ഒരു സമരത്തിലേക്ക് ഈ സിസ്റ്റേഴ്സിനെ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നതിലും ചോദിക്കുന്നതിലൊന്നും മറ്റു ചിലർ എന്ന് പിതാവ് ഉദ്ദേശിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരായ വൈദികരാണോ ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് അവർ ചിലരെങ്കിലും ഇതിൻ്റെ സമരത്തിൻ്റെ മുൻനിരയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ അവർ പോലും ഈ ഒരു സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നതിന് മുൻപേ ഇപ്രകാരം ഒരു സമരം സംഘടിപ്പിക്കുക അതിൻ്റെ വിവിധ സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തിയ ക്രൈസ്തവ സമൂഹത്തിന് വെളിയിലുള്ളവർ തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് സാംസ്കാരിക നായകന്മാരായി അവതരിപ്പിക്കപ്പെടുന്നുണ്ടാകാം അവർ അല്ലെങ്കിൽ അവർ സ്ത്രീപക്ഷ ചിന്താഗതിക്കാരായി അവതരിപ്പിക്കപ്പെടുന്നുണ്ടാകാം ഏതായിക്കോട്ടെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ അത്ര എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവർ സംഘടിപ്പിച്ച സമരത്തിൽ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പങ്കെടുക്കേണ്ട ഒരു സാഹചര്യം രൂപീകരിക്കുകയായിരുന്നു അവർ ഒരു ഉച്ചയോടുകൂടി സമരപ്പന്തലിൽ വരികയും രണ്ട് മൂന്ന് മണിയാകുമ്പം തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സമരമായിരുന്നു അല്ലാതെ അത് ആത്യന്തികമായി സിസ്റ്റേഴ്സ് നടത്തിയ ഉപവാസ സമരം എന്നൊക്കെ ചിത്രീകരിക്കുന്നതിൽ അതിൽ അപ്രകാരം ആ സമരത്തിന് ഒരു മുഖം കൈവരുന്നത് തന്നെ ആ സമരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പിന്നെ ഈ ഈ വിഷയത്തിന് ആധാരമായൊരു സംഭവമുണ്ട് അതായത് ജലന്ധറിലെ ബിഷപ്പ് ജലന്ധറിൽ ജോലി ചെയ്തിരുന്ന ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ ജനറാളമ്മയായിരുന്ന ഒരു സഹോദരിയെ ശാരീരികമായി ഉപദ്രവിച്ചു അതല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം ഈ ആരോപണം അതിൻ്റെ നിജസ്ഥിതിയിൽ സഭ അറിയുന്നത് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്നതിന് ശേഷമാണ് അല്ലാതെ ഇപ്രകാരം ഒരു പരാതി ഈ രീതിയിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ പരാതികൾ ഉന്നയിക്കപ്പെട്ടു എന്നല്ലാതെ ഇപ്രകാരം ഗുരുതരമായൊരു ലൈംഗിക ആരോപണമായി ഈ വിഷയം സഭയുടെ മുമ്പിലെത്തുന്നത് ഇത് പോലീസ് കേസായ ശേഷമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ക്രിമിനൽ ആരോപണമാണ് അത് സഭ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമോ ഒതുക്കി തീർക്കേണ്ട വിഷയമോ അല്ല അത് കേസ് ഒരു ലൈംഗിക പീഡനത്തിൻ്റെ കേസാണ് എങ്കിൽ അപ്രകാരമുണ്ടായ കേസ് നിയമപരമായി തന്നെ അത് നേരിടുക നിയമപരമായി തന്നെ അത് പരിഹരിക്കുക എന്നുള്ളതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിനും സഭയ്ക്ക് താല്പര്യമില്ല എന്നുകൂടി വിശ്വാസി സമൂഹം മനസ്സിലാക്കണം ഇത് സമയത്തിടപെട്ടാൽ പരിഹരിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുന്നത് തെറ്റായൊരു ചോദ്യമാണ് അല്ലേ സമയത്തിടപെട്ട് തീർക്കാൻ പറ്റുന്നതാണോ ഇങ്ങനെയൊരു ലൈംഗിക അതിക്രമം യഥാർത്ഥത്തിൽ സംഭവിച്ചുവെങ്കിൽ ആ സമയത്തിടപെട്ട് തീർക്കരുത് മറിച്ച് തെറ്റ് ചെയ്തവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടണം എന്നതു തന്നെയാണ് സഭയുടെ നിലപാട് ഇത് സമയത്തിടപെട്ട് പരിഹരിച്ചായിരുന്നെങ്കിൽ ഈ വിഷയം വിഷയമുണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നവർ അവരുടെ ആരോപണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതുകൂടി നമ്മൾ തിരിച്ചറിയാം സമയത്തിടപെട്ടില്ല എന്നതിൻ്റെ അപ്പുറം സഭയിലെ ദുർബലയായ ഒരു സ്ത്രീ ഒരു സിസ്റ്റർ സഭയിലെ ഒരു മേലധ്യക്ഷനെതിരെ ഒരു പരാതി കേരളത്തിലെ മേലധ്യക്ഷന് ഒരു പരാതി നേരത്തെ കൊടുക്കുകയുണ്ടായി പക്ഷേ ആ ഒരു പരാതി യഥാർത്ഥത്തിൽ അന്ന് വെളിച്ചം കണ്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ പരാതിക്ക് അന്ന് നടപടികൾ വന്നിരുന്നുവെങ്കിൽ ഒരു ചോദ്യമെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കോടതിയിലെത്തുകയോ അല്ലെങ്കിൽ ഇവരുടെ ഉപവാസ സമരത്തിലേക്ക് ഇവരെ നയിക്കപ്പെടേണ്ട ഒരു സംഗതി ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നു ഇതുതന്നെയാണ് ആ പരാതിയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സംശയിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു അതായത് ഈ ജലന്ധർ രൂപത സീറോ മലബാർ സഭയുടെ കീഴിലുള്ള രൂപതയല്ല ജലന്ധർ രൂപതാധ്യക്ഷൻ്റെ മേലോ അവിടുത്തെ സന്യാസ സമൂഹത്തിൻ്റെ മേലോ സീറോ മലബാർ സഭാധ്യക്ഷന് യാതൊരു അധികാരവും ഇല്ല ഇത്തരം വിഷയങ്ങളുണ്ടായാൽ ഇടപെട്ട് സംസാരിക്കേണ്ടത് ആരാണ് ഒന്നുകിൽ സഭാനിയമനുസരിച്ച് ജലന്ധർ രൂപത ഉൾക്കൊള്ളുന്ന അതിരൂപത ഡൽഹി അതിരൂപതയുടെ അധ്യക്ഷനാണ് കാനണ്യം അനുസരിച്ച് ഈ വിഷയത്തിൽ പരാതിപ്പെടേണ്ട വ്യക്തി എന്ന് പറയുന്നത് അധികാരി എന്ന് പറയുന്ന അദ്ദേഹമാണ് അതല്ല എങ്കിൽ മാർപ്പാപ്പായുടെ പ്രതിനിധിയായി ഇന്ത്യയിലുള്ള വത്തിക്കാൻ സ്ഥാനപതിയാണ് അവിടെ ന്യായമായി കൊടുക്കേണ്ട പരാതി അപ്രകാരം കൊടുത്തോ കൊടുത്തോയെന്നോ കൊടുത്തതെങ്കിൽ നടപടി എടുത്തില്ല എന്നുള്ളതോ അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സീറോ മലബാർ തലവനെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തുക എന്ന കൂടി ഫോൺ സംഭാഷണം അത് ചോർത്തിയെടുത്ത് അത് എഡിറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകി പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ സംഭവത്തിൻ്റെ പിന്നിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സിറോ മലബാർ സഭയ്ക്ക് സംശയമുണ്ടായി എന്നുള്ളത് സത്യമാണ് ഇനി ഈ ആരോപണത്തിന് ആധാരമായ കുറ്റകൃത്യം നടന്നോ ഇല്ലയോ എന്ന് പറയുക എന്നുള്ളത് നമുക്കാർക്കും പറ്റുന്ന കാര്യമല്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു മറുപടിയാണ് ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ ഈ വസ്തുതയുടെ സത്യമറിയാവുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അത് ഇതിൽ ആരോപണ വിധേയനായ മെത്രാണച്ചനും ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പരാതിക്കാരിയായ ബഹുമാനപ്പെട്ട സിസ്റ്ററും ഇവർ രണ്ട് പേർക്ക് മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തുള്ളൂ ആ സത്യാവസ്ഥ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളത് അത് ഇവിടുത്തെ പോലീസ് അന്വേഷണത്തിലൂടെ കോടതി വിചാരണയിലൂടെ സംഭവിക്കേണ്ട വസ്തുതയാണ് അതിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ആ വസ്തുത ശരിയാം വിധത്തിൽ മറനീക്കി പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ സഭയുടെ നിലപാട് അതുകൊണ്ട് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിയിലും അതുപോലെ പോലീസ് അന്വേഷണത്തിലും സഭയ്ക്ക് വിശ്വാസമുണ്ട് ശരിയായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു വരട്ടെ എന്ന് തന്നെയാണ് സഭയുടെ നിലപാട് പിതാവ് ഇതെല്ലാം പറയുമ്പോഴും ഈ സിസ്റ്റർ സീറോ മലബാർ സഭാംഗമാണ് ഈ സിസ്റ്റർ സ്വാഭാവികമായും ജലന്ധറിൽ അത്രയേറെ സ്വാധീനമുള്ള പിതാവിൽ നിന്ന് അവിടെയുള്ള ആ ആ സംവിധാനത്തിൽ നിന്ന് നീതി തനിക്ക് ലഭിക്കില്ല എന്നും താൻ ഉൾപ്പെടുന്ന ഈ സുറിയാനി സഭയുടെ മതമേലധ്യക്ഷനിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കും എന്ന് അവർ കരുതിൽ അതിൽ തെറ്റുണ്ടോ ആ കരുതുന്നതിൽ ഒരു ഒരു നിഷ്കളങ്കമായ ഒരു ചിന്തയിൽ അപ്രകാരം ഒരു കരുതൽ ഉണ്ടായാലും അതിനകത്ത് തെറ്റുന്നൊന്നും പറയാൻ പറ്റിയില്ല ഒരു സഭാംഗം എന്ന നിലയിൽ അവർക്ക് വരാം പക്ഷേ ഇതിൽ സംശയം ജനിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു പരാതിക്ക് ആധാരമായ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ട് മാധ്യമങ്ങൾക്ക് എത്തിച്ചു കൊടുത്തപ്പോൾ ആ നിലപാടിലും ആ പരാതി പറച്ചിലും നിഷ്കളങ്കതയല്ല ഉള്ളത് എന്ന സംശയം ഇവിടുത്തെ സഭാനേതൃത്വത്തിനുണ്ടായി എന്നുള്ളത് സത്യമാണ് സീറോ മലബാർ സഭാധ്യക്ഷനെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമത്തിൽ കുറവുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അല്ലാതെ ആ സംഭവം നടന്നോ ഇല്ലയോ ആ കേസ് സംഭവിച്ചതാണോ അല്ലയോ തുടങ്ങിയ വിഷയങ്ങൾ അന്വേഷണ വിധേയമായി കണ്ടെത്തേണ്ടതാണ് അതിൽ ഈ പരാതിക്കാരിക്ക് നീതി ലഭിക്കേണ്ടതു തന്നെയാണ് എന്ന് തന്നെ സഭ ന്യായമായും ചിന്തിക്കുന്നു പിന്നെ സഭാ സംവിധാനങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത വ്യക്തിയല്ല പരാതി ഉന്നയിക്കുന്നത് ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ആരോപണം ഉന്നയിക്കുന്നത് ആ വ്യക്തിക്ക് ഈ സഭയിൽ ആരുടെ അടുത്താണ് ഏത് പരാതി എപ്രകാരം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ട് അപ്രകാരം അവർക്ക് അറിവില്ലായെങ്കിൽ അവർക്ക് സമീപിച്ച അറിവ് നേടാനുള്ള സംവിധാനങ്ങൾ സഭയിലുണ്ട് ഈ വത്തിക്കാൻ ഇങ്ങനൊരു പ്രതിനിധി ഇന്ത്യയിലുണ്ട് എന്നറിയാവുന്നവരാണ് അത് അല്ലെങ്കിൽ സന്യാസികളുടെ വലിയ കൂട്ടായ്മയുണ്ട് സി ആർ ഐ എന്ന് പറഞ്ഞ കാത്തലിക് റിലീജിയസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പേരിൽ സന്യാസ സമൂഹങ്ങളുടെ വലിയ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ വളരെ പ്രഗത്ഭരായ സന്യാസ ശ്രേഷ്ഠരുണ്ട് വളരെ പ്രസിദ്ധരായ വക്കീലന്മാർ സിസ്റ്റേഴ്സ് അടങ്ങുന്ന സംവിധാനമാണത് അവിടെയൊക്കെയും പങ്കെടുത്ത് പരിചയവും പ്രാവീണ്യവും ഉള്ളവരായ ഈ സന്യാസിനിമാർക്ക് ന്യായമായും ഒരു പ്രതിസന്ധി വന്നാൽ ഒരു പ്രശ്നം വന്നാൽ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ള വഴികൾ ഒന്നും അറിയാൻ പാടില്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൽമായർക്ക് അത് വിശ്വസനീയമാണ് എങ്കിലും വസ്തുതകൾ അറിയാവുന്നവർക്കറിയാം അതിൽ വസ്തുതാപരമായ ശരിക്കേടുകളുണ്ട് പിതാവ് ഇതിൽ ഇര എന്ന വിശേഷണത്തോടു കൂടിയാണ് സിസ്റ്ററെ നമ്മൾ കാണുക ഈ ഇരയെ അല്ലെങ്കിൽ ആ സിസ്റ്റർ ആ ഇരയ്ക്ക് നീതിക്ക് വേണ്ടി സിസ്റ്റേഴ്സ് അവിടെ നിരാഹാരം കടന്നു നമ്മളാരും അഭിമന്യ പിതാക്കന്മാരാരും അവരെ കാണുവാനോ ഒന്നും ശ്രമിച്ചില്ല മറിച്ച് ജലന്ധർ പിതാവ് ജയിലിലായപ്പോൾ പിതാക്കന്മാർ ഒന്നിനു പുറകെ മറ്റൊന്നായി ജയിൽ ഈ പിതാവിനെ സന്ദർശിക്കുകയും ചെയ്തു അത് ശരിക്കും ആളുകളുടെ ഇടയിൽ ചില സംശയങ്ങൾക്ക് ഇട നൽകില്ല അതായത് ഈ സമര രംഗത്തുണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെ സന്ദർശിച്ചില്ല എന്നുള്ളതിലൂടെ സഭ കൊടുത്ത വ്യക്തമായ സന്ദേശം അപ്രകാരം ഒരു സമര രീതിയെ സഭ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് സന്യസ്തരായിക്കോട്ടെ വൈദികരാകട്ടെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത് അത് ശരിയായ രീതിയല്ല അതുകൊണ്ട് തന്നെ ആ സമര രീതിയെയും സമരത്തിൽ പങ്കെടുത്തവരെയും സഭ പിന്തുണയ്ക്കുന്നില്ല എന്ന സന്ദേശമാണ് സഭാനേതൃത്വം ആ വേദിയിൽ പോകാതിരുന്നതിലൂടെ നൽകിയത് എന്നാൽ ജയിലിലായ ഒരു വ്യക്തിയെ സന്ദർശിച്ചു എന്നുള്ളത് അത് ആ വ്യക്തി തെറ്റുകാരനല്ല എന്നുള്ളതിൻ്റെ അംഗീകാരമൊന്നുമല്ല തെറ്റുകാരനാണോ അല്ലയോ എന്ന് പറയേണ്ടത് ജയിലിൽ പോകുന്ന കാഴ്ചക്കാരല്ല അങ്ങനെയാണ് വളരെ എളുപ്പമായിരുന്നുള്ളൂ ജയിലിൽ പോയ രണ്ട് കാഴ്ചക്കാർ പറയുക ആൾ തെറ്റുകാരനല്ല അതേസമയം സമയം ജയിലിലായിരിക്കുന്നവരെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു ജീവകാരുണ്യ പ്രവൃത്തിയായിട്ട് സഭ കരുതുന്നുണ്ട് സഭയ്ക്ക് അങ്ങനെ ഒരു സംഘടന തന്നെയുണ്ട് ജീസസ് പ്രൊറ്റേണിറ്റി എന്ന പേരിൽ ഒരു സംഘടനയുണ്ട് കേരളത്തിലെ മുഴുവൻ ജയിലുകളിലും പോയി ഒരു കാലത്ത് എല്ലാ തടവറയിലെ സഹോദരങ്ങളെയും സന്ദർശിച്ച അനുഭവം എനിക്കുമുണ്ട് അത് സഭയുടെ തടവറ പ്രേഷിതത്വം എന്ന് പറയുന്നത് അതിനെ ആരും കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്ന സംഭവമായി കരുതേണ്ടതില്ല ഇതിനെ മെത്രാന്മാരും ചെന്ന് സന്ദർശിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റകരമായ കാര്യമായി കരുതേണ്ടതില്ല കാരണം മെത്രാന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അവിടെ ജയിലിലായിരിക്കുന്നത് അതായത് സഹപ്രവർത്തകരിൽ ഒരാൾ ഇപ്രകാരം പ്രതിസന്ധിയിലാണ് അതിൻ്റെ ശരിയും തെറ്റും എന്തുമായിക്കോട്ടെ ആ വിഷമസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശിക്കുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതിനെയും കുറ്റകരമായി കരുതാൻ സാധിക്കുക പിതാവേ അക്കാലത്ത് കേട്ട മറ്റൊരു ഇതിനെ ഇതിന് ഉപോത്ഭുതമായി കേട്ട മറ്റൊരു ആരോപണം സഭ തന്നെ സ്പോൺസർ ചെയ്യുന്ന കേരള കോൺഗ്രസ് നേതാക്കൾ അന്ന് ഈ സിസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അത് സഭയുടെ അറിവോടെയാണോ അന്ന് ആ നേതാക്കന്മാർ അങ്ങനെ ഭീഷണിയുടെ സ്വരം ഒഴുക്കിയത് ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് കാരണം സഭ ആ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമല്ല സഭയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരെയൂ പറയാൻ സഭയ്ക്കറിയാം കാരണം സഭ എപ്പോഴും ഈ ആർജവത്വത്തോടെ കാര്യങ്ങളെ നേരിട്ട ചരിത്രമുള്ള സംവിധാനമാണ് കേരള കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവ് ഏതെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് സഭയുടെ സ്വരമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഈ ഏതെങ്കിലും നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭയുടെ ശബ്ദമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് തീർച്ചയായും ഈ സഭയെ താറടിക്കാൻ ശ്രമിക്കുന്ന ചില ഗൂഢശക്തികളുടെ നിക്ഷിപ്ത താല്പര്യം മാത്രമാണ് ചില മത തീവ്രവാദികൾ സഭയുടെ കേരളത്തിലുള്ള പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയും ഇത്തരം പ്രതിസന്ധികൾ ബോധപൂർവ്വം സൃഷ്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായി ഒരു വാർത്ത കേൾക്കുകയുണ്ടായി അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതാണ് ഇപ്രകാരം ഈ ഒരു സഭാവിരുദ്ധ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ചില തീവ്രവാദി സംഘടനകളുടെ സാന്നിധ്യം മാത്രമല്ല ബോധപൂർവമായ ഇടപെടലും സാമ്പത്തിക പിന്തുണയും സഭ ഗൗരവമായി സംശയിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സംശയിക്കാൻ തക്ക ന്യായമുള്ള തെളിവുകൾ സഭയുടെ പക്കൽ ഉണ്ടാനും അത് ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരെ സഭ അറിയിച്ചിട്ടുണ്ട് ഇത്തരം ആശങ്കകൾ തീർച്ചയായും ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഇപ്രകാരമുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ ഇടപെടലുകളെ ഇവിടുത്തെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന പ്രതീക്ഷയും സഭയ്ക്കുണ്ട് ഇത്തരം സഭയുടെ പ്രതിസന്ധികളിലിടപെട്ടവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നരായും അതിസമ്പന്നരായും മാറുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അതിൽ പിതാവ് വിശ്വസിക്കുന്നുണ്ടോ യെസ് ഒരാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായതിൻ്റെ കാര്യകാരണങ്ങൾ അത് ഇതിനകത്ത് ഇടപെട്ടതിൻ്റെ പേരിൽ അവർക്ക് പൈസ കിട്ടിയതാണ് എന്ന് പറയാൻ ഇപ്പോൾ അങ്ങനെ സംശയിക്കാം ആരോപണം ഉന്നയിക്കാം അതങ്ങനെയാണ് എന്ന് തീർത്ത് പറയാൻ തക്ക അന്വേഷണമോ പഠനമോ നമ്മൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല അതല്ലെങ്കിൽ അത് നടത്തേണ്ട സഭയുടെ ഉത്തരവാദിത്വമല്ല ശരിയാണ് വിവാദപരമായ പല കേസുകളിലും സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ചില കേസുകളിൽ മനുഷ്യാവകാശ പ്രവർത്തകരായി ഇടപെട്ടിട്ടുള്ള വ്യക്തികളിൽ ചിലരെങ്കിലും വലിയ കോടീശ്വരന്മാരായി ശതകോടീശ്വരന്മാരായി തീർന്നതിൻ്റെ കണക്കുകളും അതിൻ്റെ നിയമ നടപടികളുമൊക്കെ കേരള സമൂഹം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിൽ മുന്നിൽ വരുന്നവരുടെ ആത്മാർത്ഥതയെ സംശയിക്കാൻ തക്ക ചരിത്രപരമായ കളങ്കം ഇതിലിടപെട്ടിട്ടുള്ള വ്യക്തികളിൽ ചിലരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇതിനു വേണ്ടി ഇറങ്ങിയ എല്ലാവരും ഇങ്ങനെ ഏതോ തീവ്രവാദി സംഘടനയ്ക്ക് വേണ്ടി കൈക്കൂലി മേടിച്ച് ഇറങ്ങിയതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചിലർ വസ്തുതകളെ ശരിയാം വിധം ഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ ഇറങ്ങിയതാകാം വ്യവസ്ഥാപിത സംവിധാനത്തിൽ സ്ത്രീ പക്ഷത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന ഉത്തമമായ ചിന്തയോടെ ഇറങ്ങിയവർ ഇതിനകത്തുണ്ടാകാം അതുകൊണ്ട് ഇതിലിറങ്ങിയ എല്ലാവരും ഒരുപോലെ തീവ്രവാദ ബന്ധമുള്ളവരാണ് എന്നൊന്നും ഞാൻ ആരോപണം ഉന്നയിക്കുന്നില്ല പക്ഷേ തീവ്രവാദ ബന്ധമുള്ളവരുടെ സാന്നിധ്യവും സാമ്പത്തിക പിന്തുണയും ഇത്തരം സമരങ്ങളുടെ പിന്നാമ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇതാവ് ഈ ഭൂമി വിവാദമായിക്കോട്ടെ ജലന്ധർ വിഷയമായിക്കോട്ടെ സഭയുടെ ഒരു ഒരു ഭാഗം കൃത്യമായി അവതരിപ്പിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല പക്ഷേ സഭയ്ക്കെതിരായി വരുന്ന എല്ലാ വാർത്തകളും അന്ത്യ ചർച്ചകളും ചാനൽ ചർച്ചകളുമാക്കാൻ അവർ മത്സരിക്കുകയും ചെയ്തു ഞാൻ പിതാവിനോ പിതാവ് മീഡിയ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ഈ മാധ്യമരംഗത്ത് നമ്മൾ കൂടുതൽ കരുത്താർജിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കല്ലേ യഥാർത്ഥത്തിൽ ഇത് തീർച്ചയായും അതായത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായൊരു സത്യം സഭ ഇവിടെ ചെയ്ത ഈ കേരള സമൂഹത്തെ കേരള സമൂഹമാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒട്ടനവധി ഏജൻസികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ്റെ നവോത്ഥാന സംവിധാനങ്ങളാകാം അതിന് മുസ്ലിം സംഭാവനകളുണ്ട് ആ പറഞ്ഞ സംവിധാനങ്ങൾ ചെയ്തതിനേക്കാളും ഒട്ടും കുറയാത്തത് എന്ന് നിഷ്പക്ഷമതികളെല്ലാം അംഗീകരിക്കുന്ന നവോത്ഥാന ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഈ കേരള സമൂഹത്തെ ഇന്ന് കാണുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി പരിവർത്തനപ്പെടുത്തിയതിൽ ഇവിടുത്തെ ക്രൈസ്തവ സഭ വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാനാവാത്തതാണ് പക്ഷേ സഭയുടെ നന്മയുടെ മുഖങ്ങളിൽ ഒന്നുപോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയോ വെളിച്ചത്ത് കൊണ്ടുവരാനോ ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഒരെണ്ണം പോലും പരിശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതേസമയം സഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒറ്റപ്പെട്ട വീഴ്ചകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഇവിടെ പത്തും നാൽപ്പതും ദിവസം തുടർച്ചയായി ചർച്ച ചെയ്യുന്നു എന്ന് വരുമ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് എന്ന ന്യായമായ സംശയം സഭയ്ക്കുണ്ട് അത് സഭയെ വേദനിപ്പിക്കുന്ന സത്യമാണ് തെറ്റിനെ തെറ്റ് എന്ന് വിളിച്ചുകൊള്ളുക ഒരു തൂമ്പ എ തൂമ്പ എന്ന് വിളിക്കുന്നത് തെറ്റല്ല അത് ശരിയായ വിളിയാണ് പക്ഷേ സഭയുടെ ഒരു നന്മയും കാണാതെ എവിടെയോ ഉണ്ടായ വീഴ്ചയുടെ ആരോപണത്തെ നാൽപ്പത് ദിവസങ്ങൾ നീളുന്ന അന്തിച്ചർച്ചകളാക്കി പരിവർത്തനപ്പെടുത്തുന്ന മാധ്യമധർമ്മത്തിന് പിന്നിലെ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് നേരത്തെ ഞാൻ ഉന്നയിച്ച തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുടെ സാമ്പത്തിക പിന്തുണ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ നൽകുന്ന സാമ്പത്തികമായ മോഹന വാഗ്ദാനങ്ങളാകാം ഒരുപക്ഷേ സഭാവിരുദ്ധമായ വാർത്തകൾ കൊണ്ട് ചർച്ചകൾ കൊണ്ട് ഈ മാധ്യമ രംഗത്തെ നിറയ്ക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരിച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു പക്ഷേ സഭയെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയാൻ സഭയ്ക്ക് അവകാശമൊന്നുമില്ല കാരണം എന്താ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെയും ഇവിടുത്തെ ചില കോർപ്പറേറ്റ് ഏജൻസികളുടെ സ്വകാര്യ സംരംഭങ്ങൾ മാത്രം ആ സ്വകാര്യ സംരംഭങ്ങൾ ഏത് രീതിയിൽ വാർത്ത ചമയ്ക്കണം കൊടുക്കണം നേട്ടമുണ്ടാക്കണം അതവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ശ്രോതാക്കളും പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട സത്യം നമ്മൾ വിശ്വസിച്ചിരുന്ന പല മുഖ്യധാരാ മാധ്യമങ്ങളും വിശ്വാസയോഗ്യരല്ല എന്ന് അവർ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പൊതുസമൂഹത്തിൽ തെളിയിച്ചു എന്നുള്ള സത്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ഒരു തിരിച്ചറിവിന് സഭയ്ക്ക് ഈ മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള അന്യായമായ വിചാരണകൾ വെളിച്ചം പകർന്നു എന്നുള്ളതാണ് സത്യം ഇതാവ് ഈ ഇടയ്ക്ക് കേരള സമൂഹത്തെ പ്രത്യേകിച്ച് ഞങ്ങൾ അത്മായ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒരു സംഗതിയിലൂടെ ഞങ്ങൾ കടന്നു മറ്റൊന്നുമല്ല ലൗ ജിഹാദ് ലൗ ജിഹാദിനെക്കുറിച്ച് പിതാവ് വളരെ ആധികാരികമായി സംസാരിക്കുന്നു ഞങ്ങൾ കേൾക്കാനിടയായി ഈ ലൗ ജിഹാദും ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ മതം മാറ്റി നശിപ്പിക്കാനുള്ള ഒരു സംഗതി തന്നെയല്ലേ അതും തീർച്ചയായും ഈ ഒരു വലിയ വിവാദം ലൗ ജിഹാദുമായി ബന്ധപ്പെട്ട് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ ഇതേക്കുറിച്ച് തന്നെ നടത്തിയ പഠനങ്ങൾ വ്യക്തമാകുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായിട്ട് ഒരു വർഷം തന്നെ അറുപതിലധികം കുട്ടികൾ ഇപ്രകാരം പ്രണയക്കുരുക്കിൽ വീഴ്ത്തപ്പെട്ട് ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാറ്റപ്പെട്ടുവെന്ന് കേരള സഭ തന്നെ നടത്തിയ ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനിടയിൽ ഒരു ആറായിരത്തിലധികം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇപ്രകാരം ഈ ഒരു മതസമൂഹത്തിൻ്റെ ആകർഷിക്കപ്പെട്ടു എന്നുള്ളത് ഇവിടുത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവം ടാർജറ്റ് ചെയ്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക അവരെ ദുരുപയോഗം ചെയ്ത ശേഷം വലിയ വിലക്ക് മധ്യേഷ്യയിലെ തീവ്രവാദ സംഘടനകൾക്ക് വിൽക്കുക അവിടെ അവരുടെ ജീവിതം വലിച്ചു കീറപ്പെടുന്ന സാഹചര്യങ്ങൾ അത് ഇതൊന്നും ഇവിടെ സഭ ഉന്നയിച്ച ആരോപണങ്ങളല്ല ഇതൊക്കെ ഇവിടെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുതകളാണ് എന്ന് നമുക്കറിയാം ഇങ്ങനെ പോയി എവിടെയാണ് എന്ന് പോലും അറിയാത്ത നൂറുകണക്കിന് പെൺകുട്ടികൾ കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ ലൗജിഹാദിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു തർക്കമായിട്ട് ഇതിനെ കരുതരുത് ഇസ്ലാം മതത്തിലെ മനുഷ്യർ എത്രയോ നല്ലവരായി ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇസ്ലാം മതത്തിൻ്റെ വിഷയമാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനും തെറ്റുപറ്റി ക്രിസ്തു മതത്തിനും തെറ്റുപറ്റി യഥാർത്ഥത്തിൽ ഇത് ഒരു മതവിഷയമല്ല മറിച്ച് തീവ്രവാദികൾ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ചൂഷണത്തിന് ഇരയാക്കുന്നു എന്നുള്ള സാമൂഹിക പ്രശ്നമാണ് അത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല ഇത് ഇത് ഈ നാട്ടിലെ സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് ലൗ ജിഹാദിൻ്റെ വിഷയത്തിൽ കേരള സമൂഹം ഇവിടുത്തെ നിയമവ്യവസ്ഥിതി ശരിയായ രീതിയിൽ ക്രിയാത്മകമായി ഇടപെടണം എന്ന നിലപാട് സഭയ്ക്കുള്ളത് ഇപ്രകാരം പീഡനത്തിനിരയായൊരു പെൺകുട്ടി പരാതി കൊടുത്തിട്ട് അറുപത് ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ പോലീസ് കേസ് ഉണ്ടായില്ല എന്ന് വന്നപ്പോഴാണ് സഭാനേതൃത്വം അതിനെതിരായി ശക്തമായി പ്രതികരിച്ചത് അതുകൊണ്ട് ലവ് ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ പലപ്പോഴും സഭാനേതൃത്വം പിന്നോട്ട് പോയതിൻ്റെ കാരണം അത് ഒരു മതസ്പർദ്ധയിലേക്ക് നയിക്കാനിടവരുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇസ്ലാം മതത്തിൻ്റെ ഒരു അജണ്ടയല്ല മറിച്ച് ആ മതത്തിന് പേരുദോഷമുണ്ടാക്കുന്ന ചില തീവ്രവാദ സംഘടനകളുടെ ഗൂഢ അജണ്ടയാണ് അവരെ നിലയ്ക്ക് നിർത്തേണ്ടതും അവരെ തിരുത്തേണ്ടതും അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടതും ക്രിസ്തു മതത്തിൻ്റെ എന്നതുപോലെ തന്നെ ഇസ്ലാം മതത്തിൻ്റെയും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലത്താണ് ജീവിക്കുക ഇതാവേ ഇത് ഇത് ശരി തന്നെ പക്ഷേ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് പത്തു വർഷവും പന്ത്രണ്ട് വർഷവും കൃത്യമായി മതബോധനം കഴിഞ്ഞ നമ്മുടെ പെൺകുട്ടികൾ ഒരു പുരുഷനെ കണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളുടെ വിശ്വാസം വെടിയുന്നു എന്ന് പറയുന്നത് നമ്മുടെ മതബോധന രംഗത്തെ ദൗർബല്യത്തെ അല്ലേ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് ഇതിനെതിരെ ഈ ഒരു വലിയ ചൂഷണത്തിനെതിരെ സഭയ്ക്ക് എന്തെങ്കിലും വ്യക്തമായ കർമ്മ പദ്ധതികൾ ഉണ്ടോ അത് മതബോധനത്തിൻ്റെ ദൗർബല്യം എന്നുള്ളതിനേക്കാൾ ഉപരി പ്രണയത്തിൻ്റെ ശക്തി ആണത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം കാരണം ഇത് ഒരാൾക്കൊരാളോട് പ്രണയം തോന്നിയത് അത് മതപരമായി തോന്നുന്നൊരു വിചാരമല്ല അത് ഒരു വ്യക്തിക്ക് ഒരാളോട് ആകർഷണം ഞാൻ പറയുന്നത് ശരിയായ പ്രണയങ്ങളെക്കുറിച്ചാണ് അപ്രകാരം ഒരാകർഷണം തോന്നി ആ ആകർഷണം ആ വ്യക്തിയിൽ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങളുണ്ട് ആ ചില ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതേക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ പഠനം നടത്തിയ ഡോക്ടർമാർ പറയുന്നത് ചില ഹോർമോണുകൾ പ്രണയിക്കുന്നവരുടെ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുവഴി ആ വ്യക്തി മറ്റെല്ലാ ചിന്തകളെയും അവഗണിച്ചുകൊണ്ട് ഈ ഏകമാനത്തിൽ ചിന്തിക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു ശാരീരിക അവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുക മാതാപിതാക്കൾ ഒന്നും അവർക്ക് തിരികേല നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ മാതാപിതാക്കൾ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായേല ആ അവരുടെ വിശ്വാസവും വർക്ക് ചെയ്യേല മാതാപിതാക്കളുടെ ഉപദേശവും വർക്ക് ചെയ്യല ഗുരുജനങ്ങൾ പറഞ്ഞാലും മനസ്സിലായേല അവരുടെ വിചാരം തങ്ങളുടെ പ്രണയം മാത്രമാണ് സത്യം ബാക്കിയെല്ലാം തിന്മയാണ് എന്ന് ചിന്തിക്കാൻ പോരുന്ന ഒരുതരം അന്ധത അതുകൊണ്ടാണ് പ്രണയം അന്ധമാണ് എന്ന് പറയുന്നത് അപ്രകാരം ഒരു അന്ധത ആണ് ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ അല്ലാതെ ഈ പലരും പലപ്പോഴും ഉന്നയിക്കാറുണ്ട് പന്ത്രണ്ട് ക്ലാസ് വേദപാഠം പഠിച്ച് കൊച്ച് ഇങ്ങനെ പോയില്ലേ നമ്മളിതൊക്കെ നിർത്തേണ്ട സമയമായില്ലേ എന്ന് ചോദിക്കുന്നത് ശരിയായ ഒരു സാമൂഹിക വിശകലനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ മതബോധനം പഠിച്ചതിൻ്റെ ഫലമായിട്ട് പോയത് വിരലെണ്ണാനുള്ള ആളുകളല്ലേ ഉള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വിശ്വാസത്തിൻ്റെ വഴിയിൽ നടക്കുന്നത് ഈ മതാധ്യാപനം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് മതാധ്യാപനം നടത്തുന്ന മതാധ്യാപകർ നിങ്ങൾക്കൊരിക്കലും നിരാശാബോധമുണ്ടാകരുത് മിസ്റ്റർ ലൂസിക്ക് ഇത്രമേൽ തരംതാന്ന് എഴുതാനാവില്ല എന്ന് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു മറിച്ച് ഇതിലെ ഓരോ വരികളും സഭാ വിരുദ്ധരുടെ സന്യാസത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങളുമാണ് അവിടെ എഴുതി നിറച്ചിരിക്കുന്നത് ഈ മാധ്യമങ്ങൾ ഇപ്രകാരം ഗൂഢമായ അജണ്ടയോടെ സഭയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ശരിക്കും സഭയെ അടുത്ത കാലത്താണ് തിരിച്ചറിയുന്നത്